Hi friends, welcome back to my channel. Ini nammal povunnathu engotta povane evada nammal povunnathu kadalu kaanan nammal endu povane albatin la le illi eta ivda vandi odikkan nikkunu de oral varunu eta ende kootaranaana ta hi varayum hi Hi. Super. Padikyo, padikyo. High pitch padikyo. Chandiyam, apart water. High pitch padikyo. Welcome back to my channel, friends. Now, we are going to go to Hudayriyat Beach. We are going to go to the Bathin Beach. We are going to go to the Bathin Beach. We are going to go to the Bachelor's and the Kutikal Karnival. We are going to the families. We are going to enjoy the Bathin Stalan. We are going to go to the March. Our time is poor. Corona is done. I have to check the temperature. നമുക്ക് നേരെ ആദ്യത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇപ്പുറത്തൂടെ വന്നാലേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതേം ഞങ്ങൾ ഇവിടെ ആദ്യം തന്നെ കയറി പോവുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു ടെമ്പറേച്ചർ ഓക്കെ ആണെങ്കിൽ നമ്മൾ അകത്തേക്ക് വിടും അല്ലെങ്കിൽ പറയും ഇല്ല പറ്റില്ല എൻട്രി ചെയ്യാൻ പറ്റില്ല എന്ന് പറയും ഓക്കെ ഞാൻ ആദ്യം തന്നെ കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ഒരു പക്ഷികളെയാണ് ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നത് ടേണെന്നങ്ങാണ്ടാണ് TER ടേണെന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പേര് കേട്ടോ നല്ല ഭംഗിയാണ് ഇവർ ഇല്ല പ്രാവുകളുടെ കൂട്ടമൊക്കെയാണ് പക്ഷികൾ സാധാരണ ഒന്നിച്ചാണല്ലോ പോകുന്നത് അതുപോലെ തന്നെയാണ് ഇതിങ്ങളും അപ്പോൾ ഇത് വന്നിട്ട് ഒരുമിച്ചാണ് നല്ല ഭംഗിയാണ് ഇത് പറഞ്ഞു പോകുന്നത് കാണാൻ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഏകദേശം ഒരു 4 മണിയൊക്കെ ആയി കാണും കേട്ടോ ആ ഒരു ടൈമിലാണ് ചെന്നത് നല്ല എന്താ പറയുക സൺസെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സൂര്യൻ്റെ തിളക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടേണിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ അത് ഒന്നിച്ച് കടലിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ കുറേ ഉണ്ട് അതിനി ഒന്നിച്ച് പറന്നു പോകും നല്ല ഭംഗിയാണ് അതിനെ കാണാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചൂട് തുടങ്ങുന്ന സമയം അന്നേരം ചെറിയ തണുപ്പൊക്കെ ഉണ്ടെങ്കിലും ചൂട് തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഒബ്വിയസ്ലി അവിടെ നല്ല പൊടിക്കാറ്റുണ്ടായിരുന്നു നല്ല പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പൊടിക്കാറ്റാണ് കേട്ടോ ഈ തണുപ്പ് കാലങ്ങളിലൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഹുദയറിയാത്ത് ബീച്ച് വന്നിട്ട് ഇനി ഇവിടെ നിന്ന് കേട്ടണമെന്നുണ്ടെങ്കിൽ പാടാ വീട്ടിൽ പാവം പോലീസ് പിടിക്കും നീ പോലീസിനോട് പറ വേണ്ട അന്ന് ഇവള് വെള്ളത്തിൽ കളിച്ച് 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 അവസാനം ഇവിടെ നിന്നിട്ട് എന്നാലും കേറി നീ ഏഴുമില്ല
ഇതാണ് ആരാനോടെ കിടക്കുന്നത്. ഹായ്, മുഖം കാണുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ല പൊടിക്കാറ്റാണ്. ആ സമയത്ത് നമുക്ക് സേഫ് ഗാർഡ്സ് ഉണ്ട്, അവർ നമ്മളെ വെള്ളത്തിൽ നിന്ന് കയറ്റും കേട്ടോ, എന്നുവെച്ചാൽ കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട്. നല്ല സുഖമാണ് കേട്ടോ ഇവിടെ സത്യം പറഞ്ഞ കിടക്കാൻ. ഇവിടെ മുഖത്തുണ്ട്. ഇത് നിൽക്കുന്നുണ്ടോ? ഇത് നിൽക്കുന്നുണ്ടോ? അപ്പൊ നീ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തുള്ള ആ ബീച്ചിലോട്ട് പോകണം കേട്ടോ. അതിൻ്റെ പേര് അത് ഹുദറിയാത്തെന്ന് തന്നെയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല വേറെ എന്തെങ്കിലും പേര് എക്സ്ട്രാ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ പ്രത്യേകം ഒരു സൈക്ലിംഗ് പാത്ത് ഉണ്ട് കേട്ടോ. സൈക്ലിംഗ് ചെയ്യാം ആഗ്രഹമുള്ളവർക്കുള്ള സൈക്ലിംഗ് പാത്ത് ഉണ്ട്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. അല്ലാതെ എന്താ പറയണ്ടേ, അല്ലാതെ ഒരു എക്സസൈസായിട്ട് ചെയ്യുന്നവരുണ്ട്. കുറേ പേര് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ സൈക്ലിംഗ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ പൊടിക്കാറ്റ്, ഭയങ്കരമായിട്ടുള്ള പൊടിക്കാറ്റാണ്. നല്ല എന്താ പറയണ്ടേ, മരമൊക്കെ ഇങ്ങനെ ആടി ഒലഞ്ഞ് ഇരിക്കുന്നൊരു രീതിയിലാണ് കേട്ടോ ഈ പൊടിക്കാറ്റ്. ഞാൻ ഭയങ്കര മടിച്ചയാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാത്ത കേട്ടോ. ഭയങ്കര മടിച്ചയാണ്. അതുമല്ല, ഇവൾ സമ്മതിക്കത്തില്ല, ചക്കി ഒട്ടും സമ്മതിക്കാത്തൊരു ഇതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിപ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആ ഓക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഉടനെ വന്നിട്ട് അമ്മേ അമ്മേ അമ്മേ, നമുക്കറിയാമല്ലോ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ അറിയാമല്ലോ. പക്ഷെ ഇന്നിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞുകൊണ്ട് കുറച്ചുകൂടെ ഒരു ഇതായി. നേരത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലപോലെ ഉറങ്ങുമായിരുന്നു ആ ഒരു ടൈം, പകലാണെങ്കിലും കുറച്ചൊന്ന് ഏറെ നേരം ഉറങ്ങുമായിരുന്നു. ഇപ്പോൾ ഒന്ന് വന്നിട്ട് എങ്ങനെയല്ല, നമ്മളെന്തെങ്കിലും ചെറിയ ചിലപ്പം സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ എണീറ്റ് വരും കേട്ടോ. അതും ഒരു കാരണമാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ അവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എന്താ പറയണ്ടത്, നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നല്ലപോലെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, കാരണം കുറേ സേഫ് ഗാർഡ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരൊരു ഒരു ഏരിയ തിരിച്ചിട്ടിട്ടുണ്ട്, ഇത്രയും വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ അവർ തിരിച്ചിട്ടുണ്ട്. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ സാധിക്കത്തില്ല, കാരണം ആ ഒരു ആൾപ്പൊക്കത്തിനും താഴെ ഒരു 6 അടി 7 അടിയൊക്കെ താഴോട്ടുണ്ടെന്ന് തോന്നി ഇവിടെ വന്നിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മിർഫ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ കുറച്ച് അകത്തോട്ട് ചെല്ലണം വെള്ളം നമ്മുടെ ദേഹം വരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി, നമ്മുടെ തല വരെ അല്ലെങ്കിൽ ഒരു കഴുത്ത് വരെ കിട്ടണമെങ്കിൽ നമ്മൾ കുറേ ഇറങ്ങി പോകണം കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് നല്ല ആഴമുണ്ട്, ഈ ബീച്ച് വന്നിട്ട് നല്ല ആഴമുണ്ട് വെള്ളത്തിന്. പക്ഷേ മിർഫ ബീച്ചിലൊക്കെ വന്നിട്ട് നല്ല എന്താ പറയണ്ടത്, നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകണം, കാരണം കടൽ കയറുന്ന ഒരു സ്ഥലമാണ് മിർഫ ബീച്ച് എന്ന് പറയുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ കണ്ടാൽ തന്നെ പേടിയാവും. നമ്മൾ വന്നപ്പോൾ തന്നെ തന്നെ ഹുദറിയാത്തെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബാനറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. നല്ല കാറ്റാണെന്ന് പറഞ്ഞില്ലേ, കുട്ടികൾ വേണ്ട പട്ടം പറപ്പിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും, അതുപോലെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ കാഴ്ചകൾ കാണുക, എൻജോയ് ചെയ്യുക. ലക്ഷറി ബോട്ട്സ് ആയിട്ടുള്ള യാച്ച് ഉണ്ട് ഇവിടെ. പിന്നെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഹട്ട്,
ഹട്ടുണ്ട് കേട്ടോ, ഹട്ട് കുറച്ച് ഹട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണിതിട്ടിട്ടുണ്ട് നമുക്ക്. പക്ഷെ അവിടെ പോകണമെങ്കിൽ നമുക്ക് പേ ചെയ്തിട്ട് പോകണം. അതുപോലെ തന്നെ നേരത്തെ ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഞാനിവിടെ പ്രഗ്നൻ്റ് ആയിരുന്നു ഒരു 6 മാസത്തിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിലൊന്നും ഇതില്ലായിരുന്നു ഇവിടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഹുദയ്രിയാത്ത് ബീച്ച് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. സേഫായിട്ടിരിക്കുക. നേരത്തെ നമ്മൾ കൈ സോപ്പിട്ടൊക്കെ കഴുകിയിരുന്നു, സാനിറ്റൈസർ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ചെയ്യുക, എന്താ പറയുക, സേഫ് ആയിട്ടിരിക്കുക, അത്രേ പറയാനുള്ളൂ. ഹായ് കുഞ്ഞു, ഹായ് എല്ലാവരും, അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും എല്ലാവർക്കും ടാറ്റാ. നമ്മളൊക്കെ ഒരു മീനിനെ കാണത്തില്ലോ. അടിപൊളി അടുത്തതിനെ പിടിക്കാൻ പോകുന്നു. ശ്രദ്ധ